അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനെ രക്ഷിക്കാൻ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടെന്ന ആരോപണം യു ഡി എഫിൽ പുതിയ വിവാദത്തിന് വഴിമരുന്നിട്ടു. ഈ ആരോപണം അസംബന്ധമാണെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം പറഞ്ഞു. ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും പ്രേരിപ്പിച്ചതാരെന്നും ഗൂഢാലോചനക്കാർ ആരെന്ന് കണ്ടെത്തണമെന്നും പി എം എ സലാം ആവശ്യപ്പെട്ടു. ആരോപണം ഗൗരവമുള്ളതെന്ന സുധാകരൻ്റെ പ്രസ്താവന ആശയക്കുഴപ്പത്തിനിടയാക്കി. ഇത് യു ഡി എഫ് യോഗത്തിൽ ഉന്നയിക്കും. സുധാകരൻ്റെ ഉദ്ദേശം എന്തെന്ന് അന്വേഷിക്കണം. ആരോപണം ഗൗരവമുള്ളതെന്ന ലീഗിൻ്റെ അതേ നിലപാടാവും സുധാകരനെന്നും സലാം പറഞ്ഞു. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനെ രക്ഷിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടെന്ന കണ്ണൂരിലെ അഭിഭാഷകൻ ടി പി ഹരീന്ദ്രനാണ് ആരോപണം ഉന്നയിച്ചത്. ആരോപണം ഗൗരവമുള്ളതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞതാണ് ലീഗിനെ ചൊടിപ്പിച്ചത്. കേസിൽ പി ജയരാജനെതിരെ കൊലക്കുറ്റം ചുമത്താമെന്ന് പോലീസിന് ഉപദേശം നൽകിയെങ്കിലും കുഞ്ഞാലിക്കുട്ടി സ്ഥലം എസ് പിയെ വിളിച്ച് അതൊഴിവാക്കാൻ നിർദ്ദേശിച്ചെന്നായിരുന്നു ഹരീന്ദ്രൻ്റെ ആരോപണം. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി ജയരാജനെ രക്ഷിക്കാൻ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടുവെന്ന ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് മുസ്ലിം ലീഗ് അഭിഭാഷക സംഘടനയും നിലപാടെടുത്തു. ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷക സംഘടന 16 പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് അഡ്വക്കേറ്റ് ടി പി ഹരീന്ദ്രനാണ്. അദ്ദേഹം മുൻ സി എം പി നേതാവാണ്. കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് പി ജയരാജനെ രക്ഷിക്കാൻ കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചെന്നാണ് ഹരീന്ദ്രൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്ന് പോലീസിന് അന്ന് നിയമോപദേശം നൽകിയ അഡ്വക്കേറ്റ് ടി പി ഹരീന്ദ്രൻ വെളിപ്പെടുത്തി. കൊലപാതകം നടക്കുമെന്നറിഞ്ഞിട്ടും പോലീസിനെ അറിയിച്ചില്ല എന്ന കുറ്റമാണ് പി ജയരാജനെതിരെ ചുമത്തിയിട്ടുള്ളത്. അരിയിൽ കേസിൽ ഞാനായിരുന്നു കൊലപാതകത്തിൽ ജയരാജൻ്റെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടതെന്നാണ് ടി പി ഹരീന്ദ്രൻ പറയുന്നത്. പക്ഷേ അന്നത്തെ ദിവസം രാത്രി 12 മണിവരെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. പിന്നീട് കണ്ണൂർ എസ് പിയെ വിളിച്ച് 302 ഐ പി സി വെക്കേണ്ടെന്ന് നിർദ്ദേശിച്ചുവെന്നും ടി പി ഹരീന്ദ്രൻ പറയുന്നു. അതേസമയം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ടി പി ഹരീന്ദ്രൻ്റെ ആരോപണം നട്ടാൽ മുളയ്ക്കാത്ത നുണയാണെന്നാണ് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ കരീം ചേലേരി പറയുന്നത്. 2012 ഫെബ്രുവരി 20 ഷുക്കൂറിനെ സി പി എമ്മുകാർ വധിക്കുന്നത്. അന്നു മുതൽ ഇന്ന് വരെ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നിയമ പോരാട്ടത്തിലായിരുന്നു ലീഗ്. സുപ്രീംകോടതി വരെയുള്ള കേസിൻ്റെ സാമ്പത്തിക ചെലവ് ഉൾപ്പെടെ വഹിച്ചത് കുഞ്ഞാലിക്കുട്ടിയും മുസ്ലിം ലീഗുമാണെന്നും അബ്ദുൽ കരീം ചേലേരി വ്യക്തമാക്കി.